പുന്നയൂർക്കുളം പഞ്ചായത്ത് അണ്ടത്തോട് യത്തീംഖാന ബീച്ചിൽ കടൽഭിത്തി നിർമ്മിക്കുവാൻ ധാരണയായി. എൻ കെ അക്ബർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൂടിയാലോചനയിലാണ് തീരുമാനം. ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് പുന്നയൂർക്കുളം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് കൂടിയാലോചനാ യോഗം ചേർന്നത്. വകുപ്പ് തല ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി. കഴിഞ്ഞ വർഷം പുന്നയൂർക്കുളം പഞ്ചായത്തിൽ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ ഇവിടെ കടൽഭിത്തി ഫണ്ട് വയ്ക്കുകയും ഭിത്തി നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 500 മീറ്റർ നീളത്തിലാണ് നിർമ്മാണം നടത്തുന്നത്. അത് ഏത് ഭാഗത്ത് നടത്തണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ആലോചനാ യോഗം ചേർന്നത്. യോഗത്തിൽ അണ്ടത്തോട് യത്തീംഖാന ബീച്ചിൽ നിന്നും തെക്കുഭാഗത്തേക്ക് 500 മീറ്റർ നീളത്തിലാണ് ഭിത്തി കെട്ടുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റു ജില്ലകളിലെ ഭിത്തി കെട്ടിയ സ്ഥലങ്ങളിലെ അവസ്ഥ കണക്കിലെടുത്ത് ഭിത്തിക്ക് ഇരു സൈഡുകളിലും തീരം കടൽ കവരുന്ന അവസ്ഥയും കൂടുതൽ കടൽക്ഷോഭവും കണക്കിലെടുത്ത് തീരദേശ വാർഡ് മെമ്പർമാർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് ഇതിന് പരിഹാരം കാണുവാൻ തുടർച്ചയായി ഭിത്തി നിർമ്മാണം നടത്തുവാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനും തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സെക്രട്ടറി സുധീർ കുമാർ, ഐസിസി തൃശൂർ സബ് എഞ്ചിനീയർ എസ് കെ രമേശൻ, കോസ്റ്റൽ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ എറണാകുളം ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി കോമൾ റോയ്, അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ദീപ, തൃശൂർ സിഇഎഫ്എസ് ഡയറക്ടർ എൻ ബീന, അസിസ്റ്റന്റ് ഡയറക്ടർ കെ എം സുനീർ, തൃശൂർ ഇറിഗേഷൻ വകുപ്പ് ഓവർസിയർമാരായ സിബി, ബിൻഷ, വിഷാഖ്, എ ഇ ഷെഫീഖ്, എ എക്സ് ഇ ശരൺ, തീരദേശ വാർഡ് മെമ്പർമാരായ സജിത ജയൻ, കെ എച്ച് ആബിദ്, പി എസ് അലി, ഷാനിബ മൊയ്തുണ്ണി, ആലത്തയിൽ മൂസ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. പുന്നയൂർക്കുളം പഞ്ചായത്തിൻ്റെ അണ്ടത്തോട് പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന യോഗമാണ് കൂടിയത്. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ ഈ പുന്നയൂർക്കുളം പഞ്ചായത്ത് രൂക്ഷമായ കടലാക്രമണം നിലനിൽക്കുന്ന പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 500 മീറ്റർ ഭിത്തിയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അത് ഏത് ഭാഗത്ത് വേണമെന്നുള്ള കാര്യത്തിൻ്റെ ആലോചന യോഗമാണ് ഇവിടെ നടന്നത്. തുടർന്ന് ബാക്കിയുള്ള രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന സ്ഥലങ്ങളിൽ കൂടി ഭിത്തി നിർമ്മിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു.